പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയുടെ ഒപി പ്രവർത്തനം ആരംഭിച്ചു. എം വിജിൻ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയുടെ ഒപി പ്രവർത്തന ഉദ്ഘാടനം എം വിജിൻ എംഎൽഎ നിർവഹിച്ചു. മുൻഎംഎൽഎ ടി വി രാജേഷ് മുഖ്യാതിഥിയായിരുന്നു. പ്രിൻസിപ്പൽ ഡോക്ടർ സി സിന്ധു അധ്യക്ഷത വഹിച്ചു. സൂപ്രണ്ട് ഡോക്ടർ എസ് ഗോപകുമാർ, കടന്നപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ, മെമ്പർ വി എ കോമളവല്ലി, ഒ വി നാരായണൻ, പി പി ദാമോദരൻ, കെ പി ജനാർദ്ദനൻ, പ്രഭാകരൻ കടന്നപ്പള്ളി തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. മേഖലയിലെ ആദ്യത്തെ ആയുർവേദ അമ്മയും കുഞ്ഞും ആശുപത്രിയായ ഇവിടെ ഒരു മാസത്തിനകം ഐ പി വിഭാഗം പ്രവർത്തനം തുടങ്ങും. ഗർഭധാരണം മുതൽ പ്രസവാനന്തര മാതൃശിശു പരിചരണം വരെ നൽകുന്ന ആശുപത്രിയാണ് പരിയാരം ആയുർവേദ മെഡിക്കൽ കോളേജിനോട് ചേർന്ന് നിർമ്മിച്ചത്. കെട്ടിട ഉദ്ഘാടനം മാസങ്ങൾക്ക് മുൻപ് നടത്തിയെങ്കിലും കോവിഡ് പശ്ചാത്തലത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല. 4 നിലകളിലായി 14.65 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും 25 വീതം കിടക്കകളാണ് സജ്ജമാക്കിയത്. മേജർ സർജറി തിയേറ്റർ, ലേബർ റൂം, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്, കുട്ടികളുടെ വാർഡ് എന്നിവ കൂടാതെ അത്യാധുനിക പരിശോധനാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ആശുപത്രിക്കു മാത്രമായി 37 പുതിയ തസ്തികകളും അനുവദിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.